പിന്നെ ഒരു അജണ്ട ഇവിടെ പൊളിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഇസ്രായേൽ ഫലസ്തീൻ ക്ലബ് എന്നല്ലോ ഇവിടെ, അതിൽ നമുക്ക് പേര് പറഞ്ഞു പോകാവുന്നൊരു സംഗതിയാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ സുജയ്യ പാർവതി എന്ന് പറയുന്നത്. അവർ ഈ സ്ഥലത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടാവും അവിടുത്തെ ആളുകളോട്, ഈ യഹോവ സാക്ഷികളുടെ ആളുകളോട്. അവരോട് അങ്ങോട്ട് ചോദിക്കണത്, നിങ്ങളും ഈ പിന്നെ ഇസ്രായേലും തമ്മിൽ യഹൂദ മതവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അപ്പം എത്ര എങ്ങനെയെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം അവർ നടത്തിയാലോ. ഈ സുജയ പാർവതിയുടെ പല നിലപാടുകളും വളരെ വർഗീയമാണ്. അത് വളരെ വർഗീയ എന്ന് മാത്രമല്ല, ഞാൻ അവരെയല്ല കുറ്റം പറയുന്നത്, അത് റിപ്പോർട്ടർ ചാനലിൻ്റെ വൈകുന്നേരത്തെ ആ ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയിൽ ആ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും അതിലൂടെ ഇവിടുത്തെ സംഘപരിവാറിന് എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് സുജയ്യയുടെ നാവിലൂടെ ഒരു മെഗാഫോൺ ആയിക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവരൊരു മതനിരപേക്ഷ പക്ഷത്തല്ലാന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് അരുൺ ഇടപെടും, അതേപോലെ തന്നെ നികേഷ് ഇടപെടും. അതൊരു നാടകമാണ്, യാതൊരു തർക്കമല്ല കാര്യത്തിൽ. ഇവരൊക്കെ മതനിരപേക്ഷ പക്ഷത്തുള്ളതാണെന്ന് പറയുമ്പോഴും ഇവിടെ കേരളത്തിന്റെ മുന്നിൽ ഇവരെ വെച്ചു എന്റെ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആ ദിവസം പറയാനുള്ള വിഷയം എന്തിനുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് കൗണ്ടർ ചെയ്യപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്.